എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മീഡിയം ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് അല്ലെ അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ടെക്സ്റ്റിലുണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കവർ ചെയ്തു പോവാം ഓക്കെ അപ്പൊ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൈഡിലുള്ള ബട്ടൺ പ്രെസ് ചെയ്തിട്ട് ഓളമർത്താം വീഡിയോ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോ ഫസ്റ്റ് യൂണിറ്റ് എറോ ടു ഹിസ്റ്ററി ആണ് എല്ലാവരും അന്ന് ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ വെള്ളിയാഴ്ച അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അതെന്താണ് അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വന്നത്

നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ആദ്യം പറയുന്നുണ്ടാവുക നെയിം ഓഫ് ദി ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര കുട്ടികളുണ്ട് നമ്പർ ഓഫ് ടീച്ചേഴ്സ് എത്ര ടീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നെയിംസ് ഓഫ് ടീച്ചേഴ്സ് ടീച്ചേഴ്സിന്റെ പേരുകൾ ലൈബ്രറി ലബോറട്ടറി കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റീസ് ഇതൊക്കെ ആ സ്കൂളിൽ ഉണ്ടോ അവൈലബിലിറ്റി ഓഫ് പ്ലേ ഗ്രൗണ്ട് കളിക്കാനുള്ള സൗകര്യം ഉണ്ടോ നമ്പർ ഓഫ് ബിൽഡിംഗ്സ് ബിൽഡിംഗ്സ് എത്ര എണ്ണ ഉണ്ട് ഡീറ്റെയിൽസ് ഓഫ് ദ പ്ലേസ് വെർ ദ സ്കൂൾ ഈസ് സിറ്റുവേറ്റഡ് ആ സ്കൂള് സിറ്റുവേറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയായിരിക്കും ഡിസ്ട്രിക്ട് എവിടെയാണ് ഏതാണ് താലൂക്ക് വില്ലേജ് സർവേ നമ്പർ ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ വന്നതേ ഉള്ളൂ അല്ലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അല്ലെ അപ്പൊ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ഓഫ് ദ സ്കൂൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് സ്കൂളിൻ്റെ ഇതിപ്പോ പ്രസന്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി പാസ്റ്റ് നമുക്ക് അറിയണ്ട ലെറ്റ് ഗ്യാതർ ദ ഡാറ്റ ഓൺ ദി പാസ്റ്റ് ഓഫ് അവർ സ്കൂൾ സ്കൂളിന്റെ പാസ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം വാട്ട് ഇൻഫോർമേഷൻ ടു ബി ഫൗണ്ട് ഔട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാസ്റ്റായിട്ട് എടുക്കേണ്ടത് ആ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഏത് ഇയറിലാണ് ഏത് വർഷമാണിത് ഈ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ഏത് ഏത് വർഷമാണിത് സ്കൂൾ തുടങ്ങിയത് ഫോമർ ടീച്ചേഴ്സ് മുൻപത്തെ ടീച്ചർമാർ അതുപോലെ തന്നെ അലുമിനി ബിൽഡിങ്സ് അറ്റ് ദ ടൈം ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എത്ര ബിൽഡിങ്സ് ഉണ്ടായിരുന്നു ലേറ്റർ ചേഞ്ചസ് എന്തൊക്കെ മാറ്റങ്ങളാണ് മുമ്പത്തെ മുമ്പത്തെ ബിൽഡിങ്സിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ബിൽഡിംഗ്സിന് അല്ലെങ്കിൽ മുമ്പത്തെ കാര്യങ്ങൾ ഇത്രയും ഉണ്ടായിരുന്നോ അതൊക്കെ നമുക്ക് ഡിസ്കവർ അല്ലെങ്കിൽ ഗ്യാതർ ചെയ്യാൻ പറ്റൂല ഡീറ്റെയിൽസ് ഒക്കെ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു ടു ഗ്യാതർ സം ഓഫ് ദി ഡാറ്റ യൂസിംഗ് ദ ഫോളോയിങ് ഹിൻസ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു സ്കൂളിന്റെ ഡീറ്റെയിൽസ് എടുക്കാം ഇവിടെ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം നെയിം ബോർഡ് ഓഫ് ദ സ്കൂൾ അല്ലെ സ്കൂളിന്റെ നെയിം ബോർഡിൽ ഉണ്ടായിരിക്കും ചിലപ്പോൾ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താണെന്നുള്ളൊക്കെ പ്ലേഗ് സ്കൂൾ ഡയറി ആനുവൽ സോവറിൻ അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് അഡ്മിഷൻ രജിസ്റ്റേഴ്സ് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡാറ്റാസ് കളക്ട് ചെയ്യാം സ്കൂളിന്റെ ഡാറ്റ കളക്ട് ചെയ്യാം അല്ലെ പിന്നെ നമുക്ക് ചോദിച്ചിട്ടും ഓരോരുത്തരോട് ഓറലി അല്ലെ ഓറലി ചോദിച്ചിട്ടും നമുക്ക് കുറേ ഒക്കെ കളക്ട് ചെയ്യാം എൻ എവിടുന്നൊക്കെ കളക്ട് ചെയ്യാം എൽഡേഴ്സ് ലിവിങ് ഇയർ സ്കൂൾ ആ സ്കൂളിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ചുറ്റുപാടുകളിൽ നിന്നുള്ള നൈബേഴ്സ് അല്ലെ കുറച്ച് പ്രായമുള്ള ആൾക്കാരോട് ചോദിക്കാം അലുമിനി അലുമിനി അവിടുത്തെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരോട് ചോദിക്കാം ഫോർമർ അവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാർ അതായത് പൂർവ്വ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയില്ല അവിടുന്ന് അവരെ അടുത്ത് കളക്റ്റ് ചെയ്യാം പി ടി റെപ്രസെൻറ്റേറ്റീവ്സ് അവരോടൊക്കെ കളക്ട് ചെയ്തിട്ട് ഇനി കൂടുതൽ ഇനിയും വേണമെങ്കിൽ നമുക്ക് ഐ ടി എറ്റ് സ്കൂളിൽ നിന്നും കളക്ട് ചെയ്യാം വിക്കിപീഡിയയിൽ നിന്നൊക്കെ കളക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം യൂസിങ് ദ ഇൻഫോർമേഷൻ ആൻഡ് ഫോട്ടോസ് ഗ്യാതേഡ് പ്രിപ്പയർ എ ബുക്ക് ടൈറ്റിൽ ദ ഹിസ്റ്ററി ഓഫ് മൈ സ്കൂൾ ഹിസ്റ്ററി ഓഫ് മൈ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കുക ഫോട്ടോസും നമ്മൾ ഈ കണ്ടുപിടിച്ച ഡാറ്റാസും എല്ലാം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം ഒരു ബുക്ക് ഉണ്ടാക്കണം ഇറ്റ് ഇസ് ദ റിട്ടേൺ റെക്കോർഡ്സ് ആൻഡ് ദ ഓറൽ ഇൻഫോർമേഷൻ ദാറ്റ് ഹെൽപ് ദാറ്റ് ഹെൽപ് അസ് ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് അവർ സ്കൂൾ അപ്പൊ നമ്മളുടെ ഈ ഒരു ഹിസ്റ്ററി സ്കൂളിന്റെ ഹിസ്റ്ററി എഴുതാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തത് റിട്ടേൺ റെക്കോർഡ്സ് എടുത്തു അല്ലെ അതുപോലെ തന്നെ ഓറൽ ഇൻഫർമേഷൻ ആ എഴുതപ്പെട്ട റെക്കോർഡ്സും അതുപോലെ തന്നെ കുറെ കേട്ടറിവുകളും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കിയത് അപ്പൊ ദീസ് ആർ ദ സോഴ്സസ് ഓഫ് ഡാറ്റ ഫോർ റൈറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് സ്കൂൾ അപ്പോൾ സ്കൂളിന്റെ ഹിസ്റ്ററി എടുക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് എന്തൊക്കെയാണ് റിട്ടേൺ റെക്കോർഡ്സും ഓറൽ ഇൻഫോർമേഷനും ആണ് അല്ലെ ഓറൽ ഇൻഫോർമേഷൻ ആൻഡ് റിട്ടേൺ റെക്കോർഡ്സും ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് സെർച്ചിങ് ഫോർ എവിഡൻസ് അപ്പൊ നമ്മൾ ഈ സ്കൂളിലെ സ്കൂളിലത്തെ ഡാറ്റാസ് അല്ലെ സ്കൂളിലത്തെ ഹിസ്റ്ററി എടുത്ത പോലെ ഈച്ച് ഫാമിലി ഈച്ച് വില്ലേജ് ഈച്ച് കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ ഹിസ്റ്ററി െ ഓരോ ഫാമിലിയിലും ഇതേപോലത്തെ ഹിസ്റ്ററി ഉണ്ടായിരിക്കും ഓരോ വില്ലേജിലും ഉണ്ടായിരിക്കും ഓരോ കൺട്രിക്കും ഇതേപോലത്തെ ഹിസ്റ്ററി മുമ്പ് അല്ലെ പാസ്റ്റും പ്രസന്റും ഉണ്ടായിരിക്കും വി ഗെറ്റ് ഇൻഫോർമേഷൻ ഓൺ ദ ഫുഡ് ഹാബിറ്റ്സ് ഡ്രസ് ഡെല്ലിങ് പ്ലേസസ് ഒക്കയുപേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ഡിഫറെൻറ്റ് ഏജസ് ത്രൂ ഹിസ്റ്റോറിക്കൽ നമുക്ക് ഇങ്ങനെ ചരിത്രം അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇവിടുന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് കിട്ടും പിന്നെ ഡ്രസ്സ് എന്തൊക്കെ കിട്ടുക ഡെല്ലിങ് പ്ലേസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടും ഒക്കയുപേഷനെ കുറിച്ചിട്ട് എന്തൊക്കെ ജോലികൾ അവർ ചെയ്തിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അവിടെ ഭരണമൊക്കെ എങ്ങനെയായിരുന്നു അങ്ങനെ പല ഓരോ ഡിഫറെന്റ് ഏജസിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ല്ലേ ഈ എൻക്വയറിയിലൂടെ നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടും ദിസ് ഇൻഫർമേഷൻ ഹെൽപ്സ് ആസ്

പഴയ കാലത്തെ ഫുഡ് എന്തൊക്കെയായിരുന്നു ഡ്രസ്സുകൾ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് കിട്ടും ഹിസ്റ്ററി ഈസ് എ റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ് ദ ഹ്യൂമൻ ബീയിങ്സ് അക്വയർഡ് ഡൗൺ ദ ഏജസ് അപ്പൊ വാട്ട് ഈസ് എ ഹിസ്റ്ററി ഹിസ്റ്ററി ഈസ് എ റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ് ഓരോ ഹ്യൂമൻ ബീയിങ്സിന്റെയും പ്രോഗ്രസ് ഓരോ ഡെവല ഓരോ ഏജ് കഴിയും തോറും ഓരോ എന്താ പറയാ വർഷങ്ങൾ കഴിയും തോറും ഓരോ ഏജസ്സിൽ എന്ത് എന്ത് സംഭവിച്ചു ഹ്യൂമൻ ബീങ്സിന് എന്ത് മാറ്റം സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു രേഖ ഒരു ആണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദി പ്രോഗ്രസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് അക്വയർഡ് ഡൗൺ ദ ഏജസ് അപ്പോൾ വാട്ട് ഈസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഹിസ്റ്ററി എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ ഇനി രണ്ട് തരത്തിലുള്ള ഹിസ്റ്ററി ഹിസ്റ്റോറിക് പീരീഡ് ഉണ്ട് എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡും പോസ്റ്റ് ഹിസ്റ്റോറിക് പീരീഡും ഓക്കെ ഹിസ്റ്റോറിക് അപ്പൊ എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു റിട്ടേൺ റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ആണ് നമ്മുടെ സ്കൂളിന്റെ കൂടുതലായിട്ടും നമുക്ക് കിട്ടിയത് അല്ലെ ഹിസ്റ്ററി സ്കൂളിൻ്റെ ഹിസ്റ്ററി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ടും വന്നത് എന്താണ് റിട്ടേൺ റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ഒക്കെയാണ് അപ്പോ ഇതേപോലെ തന്നെ ആർട്ട് ഓഫ് റൈറ്റിംഗ് റൈറ്റിംഗിന്റെ ആ ഒരു എഴുതുന്ന എഴുതുന്ന അതായത് ആ ലിപി കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ മുമ്പ് ഉള്ള കാര്യങ്ങൾ ബിഫോർ ദ ആർട്ട് ഓഫ് റൈറ്റിംഗ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് അതിന് മുന്നേ എങ്ങനെയായിരുന്നു ആൾക്കാരുടെ അന്ന് ജീവിച്ചിരുന്ന ആൾക്കാരുടെയൊക്കെ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു നമ്മൾ അവരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെ നമുക്ക് കിട്ടുന്നത് ഓഫ് ദ മെറ്റീരിയൽ ദാറ്റ് ഹ്യൂമൻ ദീയിങ്സ് ഓഫ് ദോസ് ഏജസ് മെയ്ഡ് ആൻഡ് യൂസ്ഡ് ഹെൽപ്സ് എസ് ടു കൺസ്ട്രക്ട് നോളജ് ഓൺ ദോസ് പീരിയഡ് അതായത് മുമ്പ് കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗം അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പെയിന്റിങ്സ് ഓക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ബാക്കി വരുന്ന അതിൽ നിന്നും നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ ഇത് ആർട്ട് ഓഫ് റൈറ്റിംഗിന്റെ മുമ്പത്തെ കാര്യമാണ് പറയുന്നത് ട്ടോ അപ്പൊ ആ പീരീഡിനെയാണ് നമ്മൾ പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് ദ പീരീഡ് ബിഫോർ ദി ഫോമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് ദ പീരിയഡ് ബിഫോർ ദി ഫോമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ആർട്ട് ഓഫ് റൈറ്റിങ് ഉണ്ടാവുന്നതിന് മുമ്പ് ഓക്കെ എഴുത്ത് എഴുത്ത് വിദ്യ ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള പീരീഡിനെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് എക്സാമ്പിൾസ് കേട്ടോ ടൂൾസൊക്കെ ഉണ്ടല്ലോ സ്റ്റോൺ ടൂൾസ് അതുപോലെ തന്നെ കേവ് പെയിന്റിങ്സ് പെയിന്റിങ്സിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് ഹിസ്റ്ററി കളക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അവര് ജീവിച്ചിരുന്നത് എന്തൊക്കെയാണ് അവര് ഫുഡ് കഴിച്ചിരുന്നത് അങ്ങനെ അതിനെ കുറിച്ചിട്ടുള്ള എല്ലാം അവർ കേവ് പെയിന്റിങ്സിൽ വരച്ചു വെച്ചിട്ടുണ്ടാവും അടുത്തത് ഹിസ്റ്റോറിക് പീരീഡിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ബുക്സ് ഏളി കോയിൻസ് പാം ലീവ്സ് സ്റ്റോണിംഗ് ഇൻസ്ക്രിപ്ഷൻസ് ഇതൊക്കെ ഹിസ്റ്റോറിക് പീരീഡിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് കേട്ടോ അപ്പൊ ഇതിലൂടെയാണ് ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ചിട്ടുള്ള രേഖകൾ ദീ സോഴ്സസ് പ്രൊവൈഡ് റിട്ടേൺ ഇൻഫോർമേഷൻ അപ്പൊ നേരത്തെ കണ്ടതൊക്കെ നമ്മൾ കണ്ടില്ലേ ബുക്സ് മാനിസ്ക്രിപ്റ്റ്സ് പാം ലീവ്സ് അങ്ങനെ എല്ലാം കൂടിയിട്ട് അതിൽ നിന്ന് റിട്ടേൺ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യൂലേ അങ്ങനെ എഴുതപ്പെട്ട രേഖകൾ ആൻഡ് ദ ഹെൽപ് ടു റെക്കോർഡ് ഹിസ്റ്ററി അത് നമുക്ക് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എലോങ് വിത്ത് ദ സോഴ്സസ് ഫ്രം ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് നേരത്തെ നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ നിന്നും കണ്ടുപിടിച്ച ആ ഒരു കേവ് പെയിന്റിങ്സിൽ നിന്നും നമുക്ക് കിട്ടിയ ഇതുണ്ടല്ലോ അതും ഇതും കൂടിയിട്ടാണ് നമ്മൾ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യ ഓക്കെ ഹിസ്റ്ററി എഴുതി വെക്കുക ഓരോ ചരിത്രം ചരിത്ര രചന നമ്മൾ സ്കൂളിൻ്റെ ചരിത്രം എഴുതിയില്ലേ അതേപോലെ തന്നെ റിട്ടേൺ ഇൻഫോർമേഷനും ഓറൽ ഇൻഫോർമേഷനും വെച്ചിട്ടാണ് നമ്മുടെ സ്കൂളിൻ്റെ ഹിസ്റ്ററി എഴുതിയത് അതേപോലെ തന്നെ ഈ ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ട് റിട്ടേൺ ഇൻഫോർമേഷനും വേണം അതുപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളും വേണം ഓക്കെ അപ്പം എന്താണ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് നോക്കാം The period with പീരീഡ് വിത്ത് റിട്ടേൺ റെക്കോർഡ് ആസ് ഹിസ്റ്റോറിക് പീരീഡ് റിട്ടേൺ റെക്കോർഡ്സ് ഉള്ള പീരീഡിനെയാണ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് എഴുതപ്പെട്ട രേഖകൾ ഓക്കെ റിട്ടേൺ റെക്കോർഡ്സ് എഴുത്ത് വിദ്യ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള പീരീഡിനെയാണ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ ഇപ്പോ ഇതുവരെ പഠിച്ചത് ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചു പ്രീ ഹിസ്റ്റോറിക് പീരീഡ് പഠിച്ചു ഹിസ്റ്റോറിക് പീരീഡ് പഠിച്ചു അപ്പൊ ഈ മൂന്ന് മെയിൻ ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഇപ്പൊ കടന്നു പോയത് അപ്പോൾ എല്ലാവരും ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക ഇതുവരെയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എക്സാമ്പിൾസ് ഹിസ്റ്റോറിക് പീരീഡിൻ്റെ എക്സാമ്പിൾസ് ഹിസ്റ്റോറിക് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൻ്റെ എക്സാമ്പിൾസ് അതൊക്കെ നമ്മൾ അതിൻ്റെ എവിഡൻസ് കെട്ടോ റെക്കോർഡ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ അപ്പം ഇതുവരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഭാഗം ഇതിന്റെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ കേട്ടോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൈഡിലുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക വീഡിയോ നിങ്ങൾക്ക് ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്